ഏട്ടാ, എനിക്ക് 10,000 സബ്സ്ക്രൈബേഴ്സ് ആയി. എനിക്ക് 10,000 സബ്സ്ക്രൈബേഴ്സ് ആയി. ചെലവ് വേണട്ടാ. എനിക്ക് 10,000 സബ്സ്ക്രൈബേഴ്സ് ആയി. നാളത്തെ പേപ്പറിൽ കൊടുക്കാടാ. 10K സബ്സ്ക്രൈബർ ആകുന്ന നമ്മുടെ സുഹൃത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. 10,000 സബ്സ്ക്രൈബർ തികഞ്ഞ ഡോണീസ് ക്ലാഷ് എന്ന് പറയുന്ന ചാനലിലും വിനോദിനും എന്റെ അഭിനന്ദനങ്ങൾ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? എന്നാ നമസ്കാരം ഉണ്ട് ചേട്ടാ. നമ്മളിന്ന് ഒരു കൺഗ്രാജുലേഷൻ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അത് നമ്മുടെ സ്വന്തം ചാനലായ അഡോണിക്സ് ക്ലാഷ് എന്ന യൂട്യൂബ് ചാനൽ 10K സബ്സ്ക്രൈബേഴ്സ് എന്ന ഒരു കടമ്പ ചാടി കടന്നിരിക്കുകയാണ്. അത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമൊന്നുമല്ല. ആക്ച്വലി ഇറ്റ്സ് എ ബിഗ് തിങ് ബ്രോ. നിങ്ങളൊരു യൂട്യൂബർ ആണെങ്കിൽ അറിയായിരിക്കും, ഈ 10K എന്ന് പറഞ്ഞാൽ അത്ര പെട്ടെന്നൊന്നും എത്തത്തില്ല, അല്ലെങ്കിൽ അതേപോലെ ലക്കുവാണ്. ചെറുക്കനാണെങ്കിൽ കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടം വരെ എത്തിയത്. സോ ഫ്രണ്ട്സ്, നിങ്ങൾ മാക്സിമം നല്ല സപ്പോർട്ട് കൊടുക്കണം, നല്ല മോട്ടിവേഷൻ കൊടുക്കണം. എന്നാൽ മാത്രമേ എല്ലാവർക്കും ഇതേപോലെ തന്നെ വളർന്നു പോകാൻ പറ്റൂ. ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിതിൻസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിൽ നിന്ന് നിതിൻ രാജാണ്. ഇന്ന് ഞാൻ വളരെയേറെ സന്തോഷത്തിലാണ്, കാരണം എൻ്റെ പ്രിയ സുഹൃത്തായ വിനോദിൻ്റെ ചാനലിന് 10,000 സബ്സ്ക്രൈബേഴ്സ് എന്ന മൈൽസ്റ്റോൺ താണ്ടാൻ കഴിഞ്ഞിരിക്കുകയാണ്. അവന് വേഗം തന്നെ 100,000 അതിനു മുകളിലും നേടാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു. കൺഗ്രാജുലേഷൻസ് ഡോണീസ് ക്ലാഷ് ഫോർ ഗെറ്റിംഗ് 10K സബ്സ്ക്രൈബേഴ്സ് ഓൺ യുവർ യൂട്യൂബ് ചാനൽ. വെൽ ഡൺ ബ്രോ. ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ മലയാളത്തിലെ സ്പോർട്സ് റിവ്യൂ ഡോണീസ് ക്ലാഷിന്റെ ചാനൽ 10K സബ്സ്ക്രൈബേഴ്സിന് മുകളിൽ എത്തിയിരിക്കുന്നു. വളരെയധികം സന്തോഷമുണ്ട്. ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ ഡോണീസ് ക്ലാഷിന്റെ ചാനൽ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം എവർക്കും. ഡോൺസ് ക്ലാഷ് എന്നൊരു യൂട്യൂബ് ചാനലിലേക്ക് ഒരു മിനിറ്റ്. ഇന്ന് നമുക്ക് 10K സബ്സ്ക്രൈബേഴ്സ് തകഞ്ഞിരിക്കുകയാണ്. 10K സബ്സ്ക്രൈബേഴ്സ് തകഞ്ഞപ്പോ ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്താൽ അത് മോശമാവും, കാരണം എപ്പോഴും ഇൻഡോറിൽ വെച്ച് ഒരുമാതിരിപ്പെട്ട സ്ഥലത്ത് അല്ലെ. അപ്പൊ നമുക്ക് ഇന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് ഔട്ട്ഡോറിലേക്ക് പോവാം. പോവല്ലേ? ലെറ്റ്സ് ഗോ. ഓക്കെ, നമ്മളിപ്പോൾ ഔട്ട്ഡോറിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ 10K സബ്സ്ക്രൈബേഴ്സിൻ്റെ പുതിയൊരു വീഡിയോ നമ്മൾ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് നന്ദി പറയാനുള്ളത് നമുക്ക് വീഡിയോ അയച്ചു തന്ന എല്ലാ ക്രിയേറ്റേഴ്സിനോട് ആദ്യം നന്ദി പറയാനുള്ളത്, പ്രത്യേകിച്ച് ഇബാദ് റഹ്മാൻ, ടെക്സവാരി, സഞ്ജു ടെക്കി, നിതിൻ രാജ്, സുഹൈൽ ഡോണ, എക്സ്പോർട്ട് ട്രിക്സ്, എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. കാരണം ഞാൻ പറഞ്ഞപ്പോൾ തന്നെ വളരെ സന്തോഷത്തോടു കൂടി എനിക്ക് പെട്ടെന്ന് ഇത് അയച്ചു തന്നതിൽ ഒരുപാട് നന്ദിയുണ്ട് എന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇവരെയൊക്കെ അറിയുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അറിയില്ല എങ്കിൽ ഇവരുടെ ചാനൽ ഒന്ന് കണ്ടിട്ടില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുണ്ട്, ജസ്റ്റ് പോയി ഒന്ന് സന്ദർശിച്ച് നോക്കുക. ഓക്കെ, അപ്പം നമുക്ക് 10K സബ്സ്ക്രൈബേഴ്സിന്റെ കാര്യമാണ് പറയാനായിട്ട് വന്നിരിക്കുന്നത്. എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഒരു വർഷത്തിനുള്ളിൽ 10K സബ്സ്ക്രൈബേഴ്സ് എത്തിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് സാധിച്ചു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ ഇതിൽ എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ദിവസം, രണ്ട് ദിവസം കൊണ്ട് 2,000 സബ്സ്ക്രൈബേഴ്സാണ് പെട്ടെന്ന് കയറിയിരിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു 6 മാസങ്ങൾക്ക് മുമ്പ് മിനി മിലിറ്ററിയുടെ ഒരു ഗെയിമിന്റെ റിവ്യൂ ഇട്ടിരുന്നു. ഞാൻ ആദ്യം ഇട്ടപ്പോൾ വെറും 500 വ്യൂവേഴ്സ് മാത്രമായിരുന്നു ഏകദേശം 1 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ടത്. പക്ഷേ ഇപ്പോൾ ഞാനത് ജസ്റ്റ് നോക്കിയപ്പോൾ 41,000 വ്യൂവേഴ്സ് ഇതിലേക്ക് എത്തിയിരിക്കുകയാണ്. അത് എന്താണ് സംഭവം എന്നറിയില്ല, പെട്ടെന്ന് അതങ്ങ് കയറി. അതിലിപ്പോൾ ഗെയിം ലവേഴ്സ് ഇഷ്ടം പോലെ നമ്മുടെ ചാനലിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഗെയിമിൽ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് പല ഗെയിമിൻ്റെ റിവ്യൂസ് ഒക്കെ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം. അതിന് പുറമേ നമ്മളൊരു ഗിവ് അവേ കൂടെ നടത്താനാണ് പ്ലാൻ ഇടുന്നത്. അപ്പോൾ ഗിവ് അവേയുടെ കാര്യങ്ങൾ ഇതിൽ ഈ വീഡിയോ തന്നെ നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചാനലിന്റെ അപ്ഡേറ്റിനെ കുറിച്ച് പറയാം. ഇതുവരെ നമ്മൾ സ്പോർട്സ് റിവ്യൂസ് മാത്രമായിരുന്നു ഫോളോ ചെയ്ത് പോയിട്ടുള്ളത് എങ്കിൽ ഇനി മുതൽ നമ്മൾ അങ്ങനെ ആയിരിക്കില്ല. കുറച്ചുകൂടെ അഡ്വാൻസ് ആയി നമ്മുടെ ചാനലിലേക്ക് കൊണ്ടുവരാൻ പോകണം. കുറച്ചുകൂടെ ഉത്തരവാദിത്തമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് കാര്യമെന്ന് പറയാം. ആദ്യം നമ്മുടെ സ്പോർട്സ് സ്റ്റിൽ കണ്ടിന്യൂസ് തന്നെയാണ്. നമ്മൾ തീർച്ചയായിട്ടും സ്പോർട്സ് റിവ്യൂസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൂടാതെ നമ്മൾ ഗെയിം റിവ്യൂസ് വരുത്താനായിട്ട് പോവുകയാണ്. അതുകൂടാതെ നമ്മൾ ഡെയിലി വ്ളോഗുകൾ, എപ്പോഴെങ്കിലും നല്ല രീതിയിലുള്ള സിറ്റുവേഷൻസ് നമ്മുടെ ലൈഫിൽ വരികയാണെങ്കിൽ ഡെയിലി വ്ളോഗ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യാനായിട്ട് തീരും. ചില സമയങ്ങളിൽ നമുക്ക് അൺബോക്സിംഗ് വീഡിയോസും ചെയ്യാം. പിന്നെ അത് മാത്രമല്ല, ഒരുപാട് ഷോർട്ട് ഫിലിംസുകളൊക്കെ നമുക്ക് ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ കുറേ ഷോർട്ട് ഫിലിംസിൻ്റെ റിവ്യൂസുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് ഷോർട്ട് ഫിലിംസിന് തന്നെ അതൊരു പ്രൊമോഷൻ ആയിരിക്കും. കുറേ ഷോർട്ട് ഫിലിം കൂട്ടുകാർക്കൊക്കെ ഇറക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ചില ഷോർട്ട് ഫിലിംസ് ഒന്നും റീച്ച് കിട്ടുന്നില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ റിവ്യൂസ് ഒക്കെ ഇടാനാണ് നമ്മൾ ഇനി നമുക്ക് പറയാനായിട്ട് പോകുന്നത്. നമ്മുടെ സ്പെഷ്യൽ ഗിവ് അവേ ആണ്.
സ്പെഷ്യൽ ഗിവ് അവേ. അതെടുക്ക്, നമ്മുടെ പുതിയൊരു പ്രൊഡക്റ്റ് ആണ് നമ്മൾ ഗിവ് അവേ ചെയ്യാനായിട്ട് പോകുന്നത്. അത് എന്താണ് പ്രൊഡക്റ്റ് എന്ന് നമുക്കിപ്പോൾ കാണിക്കാം. ഇതാണ് നമ്മുടെ പുതിയ പ്രൊഡക്റ്റ്. ഇത് എന്താ, നമ്മുടെ ഒരു ഹെഡ്ഫോൺ ഗിവ് അവേ ചെയ്യാനായിട്ട് പോകുന്നത്. ഒരുപാട് ചാനലുകളിൽ നമുക്ക് ഗിവ് അവേ ഒക്കെ ലഭിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇതിലും ഒരു ഗിവ് അവേ ചെയ്യാനായിട്ടാണ് പോകുന്നത്. അപ്പൊ എന്തായാലും ഇതൊരു അൺബോക്സിംഗ് വീഡിയോ. ഇപ്പോ നമ്മൾ ഈ പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പൊ അൺബോക്സ് ചെയ്യുമ്പോൾ ഔട്ട്ഡോർ ആയതുകൊണ്ടാണ് നമ്മുടെ സൈക്കിൾ വെച്ചിട്ടുള്ള സെറ്റപ്പിലാണ് നമ്മൾ അൺബോക്സ് ചെയ്യുന്നത്. എന്താ പറയാ, വളരെ ദാരിദ്ര്യമായ അൺബോക്സിംഗ് ആണ് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുമായിരിക്കും. പക്ഷെ എങ്കിൽ കൂടി ഇത് കുറച്ച് വെറൈറ്റി ആണ് എന്ന് ചിന്തിച്ചിട്ടാണ് നമ്മൾ ഈ അൺബോക്സ്. നമ്മുടെ പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്തിരിക്കുകയാണ്. ജിൻഡർ എന്ന കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ലുക്കാണ് നമുക്ക് ഈ പ്രൊഡക്റ്റിൽ നിന്ന് ലഭിക്കുന്നത്. അത് തന്നെ ഇതിൻ്റെ വലിയൊരു ഹൈലൈറ്റ് ആണ്. പിന്നെ നമുക്കിവിടെ ഒരു അഡ്ജസ്റ്ററും ലഭിക്കുന്നുണ്ട്. വോളിയം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള സെറ്റപ്പ് ഇതിലുണ്ട്. ഇതിൽ ഇൻബിൽഡ് മൈക്ക് കൂടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഒരു വലിയ അഡ്വാൻറ്റേജ് ആണ്. പിന്നെ നമുക്കിത് ഹെഡ് അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ട് എന്നുള്ളതും വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. നമ്മൾ ഇത് നമുക്കിവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ നല്ല രീതിയിൽ നീളത്തിലുള്ള ഒരു മൈക്കിൻ്റെ വയർ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് തന്നെ എന്തോ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. ഇത് കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ കൂടി നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള നോയ്സ് ഒക്കെ നമുക്കിത് ഒഴിവാക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് ഒരു വലിയൊരു അഡ്വാൻറ്റേജ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഗിവ് അവേ പ്രൊഡക്റ്റും ഗിവ് അവേ സംഭവം. എങ്ങനെയാണ് ഇത് നിങ്ങൾക്ക് ലഭിക്കുക എന്നുള്ള ഒരു ചോദ്യം ഉണ്ടാവും. അത് മറ്റൊന്നുമില്ല, സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്താൽ മതി. ഒപ്പം നിങ്ങളുടെ വാട്സ്ആപ്പ് നമ്പർ കൂടെ വെക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഇമെയിൽ ഐ ഡി വെക്കുകയാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് നിങ്ങളെ കോൺടാക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഇത് ഈ ഗിവ് അവേ പ്രൊഡക്റ്റ് ലഭിക്കുന്നതിനായിട്ട് ഒരു ലൈവ് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ അതിലൂടെ നമുക്ക് ഓൺലൈൻ കമന്റ് പിക്കറിലൂടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ പ്രൊഡക്റ്റ് നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ലൈവ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. അത് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക, നമ്മുടെ എല്ലാവരും സ്റ്റിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി, മറ്റൊരു ന്യൂസുമായി, മറ്റൊരു അറിവുമായി കണ്ടുമുട്ടുന്നവരായിരിക്കും.